ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും. ഇത് നാല് കാരണങ്ങളാണ് അസിഡിറ്റിയുടെ നാല് കാരണങ്ങൾ. ഒന്ന്, മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. വിയർപ്പ് കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ഇനി ഏതെല്ലാം ആഹാരമാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കുക എന്നുള്ള അറിയണം. ഇത് കഴിക്കരുത് എന്ന് പറയാനല്ല, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരം ഏതാണെന്ന് അറിയുക, എന്നിട്ട് അത് വേണ്ട രീതിയിൽ കഴിക്കുക. ഒരു ഭക്ഷണവും കഴിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. ചില ഭക്ഷണങ്ങൾ പറയും ഇന്നത് കഴിക്കരുത്, അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയും. എന്ത് ഭക്ഷണവും കഴിച്ചോ, പക്ഷേ ആ ഭക്ഷണം എന്താണ് ഉണ്ടാക്കണത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറച്ചി, മീൻ, മുട്ട, പാല്, ഇത് അനിമൽ പ്രോട്ടീൻ ആണ്. അനിമൽ പ്രോട്ടീൻ അതായത് മൃഗങ്ങളിൽ നിന്നും വരുന്ന നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോട്ടീനാണ് ഇറച്ചി, മീന്, മുട്ട, പാല്. ഇനി ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്. ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, ഇത്രയും പ്ലാന്റ് പ്രോട്ടീനാണ്. അതായത് രണ്ട് സ്ഥലത്ത് നിന്നും വരുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീനുകളാണ് അനിമൽ പ്രോട്ടീൻ, പ്ലാന്റ് പ്രോട്ടീൻ. ഇത് രണ്ട് നമ്മൾ നിരന്തരം കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതെന്താണ് ചെയ്യുന്നത് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് അനിമൽ പ്രോട്ടീൻ ആയാലും ശരി, പ്ലാന്റ് പ്രോട്ടീൻ ആയാലും ശരി, ഉഴുന്ന് പരിപ്പ് പയർവർഗ്ഗ ആയാലും ശരി, രണ്ടും ദഹിക്കേണ്ട ദഹനരസം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹനരസം എന്ന് പറയുന്നത്, നമ്മളുടെ ദഹനരസം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതുകൊണ്ടാണ് ആയുർവേദം അതിനെ ജഠര അഗ്നി എന്ന് വിളിക്കാൻ കഴിയും. പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഇറച്ചിയും മീനും മുട്ടയും പാലും ചെറുപയർ വൻപയർ കടല ഗ്രീൻ പീസ് പരിപ്പ് ഇതെല്ലാം കൂടുതൽ കഴിച്ചാൽ ശരീരം കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. വേണ്ടേ, ദഹിക്കാനായിട്ട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും. പ്രോട്ടീൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ദഹിച്ചു കഴിഞ്ഞാൽ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. അതിൻ്റെ ഒരു മാലിന്യം ഉണ്ടാകും ദഹിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ മാലിന്യം എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. ഈ യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ശരീരം പരമാവധി കളയും. എക്സസ് വന്നാൽ അതാണ് ബ്ലഡിലേക്ക് വരിക. അപ്പം ബ്ലഡിലെ അസിഡിറ്റി ഉണ്ടാകും. കാര്യം പിടികിട്ടിയോ? ബ്ലഡിലേക്ക് വന്നിട്ട് അസിഡിറ്റി ഉണ്ടാകും. അസിഡിറ്റിയെ പറ്റി നമ്മൾ പഠിക്കും. അസിഡിറ്റി പി എച്ച് ആണ്, 0 മുതൽ 14 വരെ, നടുക്ക് 7. പി എച്ച് എന്ന് പറയും, പി എച്ച് ന്യൂട്രൽ എന്ന് പറയുന്നത് 7 ആണ്. 7 താഴെ പോയാൽ അസിഡിക്കാണ്. 7 താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും. പി എച്ച്, രക്തത്തിൻ്റെ പി എച്ച് 7 താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും. നിങ്ങൾക്ക് പേപ്പറിൽ നിറയെ കാണാം കുഴഞ്ഞു വീണ് മരിക്കൽ. കുഴഞ്ഞു വീണ് മരിക്കലിൽ നിന്ന് മരിച്ച ഒരാളിനെ കൊണ്ടുപോയി ലാബിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മരണകാരണം വ്യക്തമാവില്ല. കാരണം പി എച്ച് 7 താഴെ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്ത് പോകുന്നതാണ്. പൂർണ്ണമായും കട്ട് ചെയ്ത് പോകും, കുഴഞ്ഞ വീണങ്ങ് മരിക്കും. സൈക്കിളിൽ പോണവൻ മരിക്കും, വർത്തമാനം പറഞ്ഞിരിക്കണവൻ മരിക്കും, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണവൻ മരിക്കും. ഈയിടെ മകളുടെ കല്യാണത്തിന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ മരിച്ചത് ടി വിയിൽ വന്നില്ലേ? ഇതിലൊക്കെ വന്നില്ലേ? അച്ഛൻ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചു. ഇത് പി എച്ച് താഴെ പോണതാണ്, അറിയണില്ല കാര്യം. ഇതാണ് അസിഡിക് ആകണതാണ്. അപ്പോൾ പി എച്ച് താഴെ പോയാൽ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കും. മരിക്കാതിരിക്കാൻ ശരീരം ചില നടപടികൾ എടുക്കും. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ശരീരം ചില നടപടികൾ എടുക്കും. അത് ശരീരത്തിൽ എവിടെയെല്ലാം കാൽസ്യം ഇരിപ്പുണ്ടോ അതെല്ലാം വലിച്ചെടുത്തിട്ട് പി എച്ച് കറക്റ്റ് ചെയ്യും. ആദ്യം പല്ലിൽ നിന്നും എടുക്കും. അപ്പോൾ പല്ലിനെന്ത് പറ്റും? പല്ലിന് തേയ്മാനം വരും, പോട് വരും. എല്ലിൽ നിന്നും എടുക്കും, എല്ലിന് തേയ്മാനം വരും. അവിടെ നടുവേദന, പിടലി വേദന, ജോയിൻസ് പെയിൻ, റുമാറ്റിക് ആർത്രൈറ്റീസ് അസിഡിറ്റിയാണ്. അസിഡിറ്റി ജോയിൻസിലേക്ക് തള്ളും. മസിലുകളെല്ലാം ഇളതായി പോകും, മസിലിൻ്റെ ബലം പോകും. മസിലുകൾ ഇളതായി പോയി കഴിഞ്ഞാൽ ഈ കശേരുക്കളെല്ലാം കൂടി അടുക്കും, നേരെ അടുക്കും. കശേരിൻ്റെ ഇടയിൽ കൂടിയുള്ള രക്തക്കുഴലുകൾ, മുടിനാരയുടെ വണ്ണത്തിലുള്ള രക്തക്കുഴലുണ്ട്, കയ്യിലേക്കും ഉണ്ട്, കാലിലേക്കും ഉണ്ട്. അതെല്ലാം ജാമാകും, രക്തം അവിടെ ഓടില്ല, കൈകാല് കഴപ്പ്, സെർവിക്കൽ ഫോണ്ടസ്, നടുവേദന, ഇതെല്ലാം അസിഡിറ്റിയാണ്. സകല പല്ലിന് വേദന, പല്ലിന് കേട്, എല്ലിന് തേയ്മാനം,
മുട്ടുവേദന, ജോയിന്റ്സ് പെയിൻ, മസിലുമായിട്ട് കൈകാല് കഴപ്പ്, 100%, അതായത് 95% ഡിസീസും അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മാലിന്യം കംപ്ലീറ്റ് രോഗം ഉണ്ടാക്കും, അസിഡിറ്റി കംപ്ലീറ്റ് രോഗം ഉണ്ടാക്കും. നിങ്ങളുടെ രക്തം അസിഡിക്കായി കഴിഞ്ഞാൽ, രക്തക്കുഴലിലൂടെ ഒഴുകുന്ന രക്തം അസിഡിക്കായാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ തേയ്മാനം വരും. തേയ്മാനം വരുമ്പോൾ ലിവർ എന്ത് ചെയ്യും? ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ടാക്കും, എന്നിട്ട് ഇതിനകത്ത് കോട്ടിങ് നടത്തും രക്തക്കുഴലുകളിൽ. ആ കോട്ടിങ് കട്ടിപിടിച്ച് ഒരു പ്രാവശ്യം അടയും, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. പിന്നെ ലിവറിനകത്ത് സ്റ്റോർ ചെയ്യും, ഫാറ്റി ലിവറായി, ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല. സകല പ്രശ്നങ്ങളും അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ എന്താ ചെയ്യുക? അസിഡിറ്റി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി എടുക്കുക. ഇപ്പം രണ്ട് കാര്യങ്ങൾ മനസ്സിലായി: മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി, വീർക്കാതിരുന്നാൽ അസിഡിറ്റി, ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി, ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി. ഭക്ഷണം: ഇറച്ചി, മീന്, മുട്ട, പാല്, പിന്നെ അതുകൂടാതെ ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, ഇതെല്ലാം അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതുകൂടാതെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട് എല്ലാവർക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു ഭക്ഷണമാണ്: ഇഡ്ഡലി ദോശ. ഇഡ്ഡലിയും ദോശയും, ഇഡ്ഡലിയും ദോശയുടെ പുളിയുണ്ടല്ലോ, അത് അസിഡിറ്റിയാണ്. അസിഡിറ്റി ഉള്ളവർ ഇഡ്ഡലി ദോശയും കടലയും കൂടി കൂട്ടി കഴിച്ചാലേ വിവരമറിയും, ചിലപ്പോൾ കുഴഞ്ഞു വീണെന്ന് വരും. അതായത് ഇഡ്ഡലിയും ദോശയും പുളിയുള്ള നല്ല പൊളിയുള്ളത്. ജോലിക്ക് പോണ വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, 7 ദിവസത്തേക്കുള്ള മാവ് അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നെടുത്ത് കുറേ ചുട്ട് തിന്നും, പിറ്റേ ദിവസം എടുത്ത് വെക്കും, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഉറപ്പാണ് രോഗം. ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി എന്നോട്, ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും. ഇഡ്ഡലിയും ദോശയും നല്ലതല്ല, ഇഡ്ഡലിയും ദോശയും കഴിച്ചോളൂ, പുളിപ്പിക്കാതെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പുളിപ്പിക്കാതെ ഉണ്ടാക്കണം. ഇതിന് മയം വേണമെന്നേ ഉള്ളൂ. മയം വരുത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇച്ചിരി പപ്പായ അരച്ച് ചേർത്താൽ മയം വരും, തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ മയം വരും. ഇഡ്ഡലിക്ക് മയം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പുളിപ്പിച്ചിട്ട് ചെയ്യരുത്. ഈസ്റ്റ്, അപ്പത്തിനകത്ത് ഈസ്റ്റ് ചേർക്കരുത്. അത് പൊങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വയറിന് നല്ലതാണ്. പൊങ്ങിക്കാണാൻ വേണ്ടിയിട്ട്, അത് നല്ല ഭംഗി വേണം പൊങ്ങാൻ, ആ പൊങ്ങാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ്. പ്രിമിറ്റീവ് ബാക്ടീരിയ, അതായത് ഭൂമി ഉണ്ടായ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തരം ബാക്ടീരിയയാണ്. അത് അസിഡിക്കാണ് ക്യാൻസറിന് കാരണമാണ്. ഒരു കാരണവശാലും ഈസ്റ്റ് ഉപയോഗിച്ച് പൊക്കരുത്, അപ്പം പൊക്കരുത്, പരന്ന അപ്പം കഴിച്ചോളൂ, പൊങ്ങിയുള്ള അപ്പം കഴിക്കാണ്ടിരിക്കുക, പരന്ന അപ്പം കഴിച്ചോളുക. ഇത്രയും കാരണങ്ങളാണ് അസിഡിറ്റി ഉണ്ടാക്കുക. അപ്പം ഇതെങ്ങനെ പരിഹരിക്കുക? എങ്ങനെ പരിഹരിക്കും? ഇറച്ചി, മുട്ട, മീന്, പാല്, ഇതിൻ്റെ അളവ് എന്തായിരിക്കണം? ആ കുറച്ച് കഴിക്കുക, അതിൻ്റെ അളവ് കുറയ്ക്കുക. ഇറച്ചിയും മീനും മുട്ടയും കഴിച്ചു, ഇഡ്ഡലിയും ദോശയും കഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ ഉഴുന്ന് ഇഡ്ഡലി ദോശ ഉഴുന്ന് ചേർത്ത് കഴിച്ചു, പയറ് പരിപ്പ് കറിയും കൂടി വെച്ച് കഴിച്ചു. അതായത് ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസിൻ്റെയും അളവ് കുറയ്ക്കണം. ഇതിൽ ഒരെണ്ണം തീർത്തും അവർ ഒഴിവാക്കി വെക്കുക, ഗ്രീൻ പീസ്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കുറച്ചൊക്കെ കഴിച്ചോളുക, അളവ് കുറച്ച് കഴിച്ചോളുക. ഗ്രീൻ പീസിനകത്ത് പ്രോട്ടീൻ ഒരുപാട് കൂടുതലാണ്, അത് അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കാം. പിന്നെ ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ഇപ്പം ഞാൻ പറയാറുണ്ട്, ഒരു സദ്യക്ക് പോയി, സദ്യക്ക് പോയി ദയാൽ സാർ പറഞ്ഞു ഇറച്ചി കഴിക്കരുതെന്ന്. സദ്യക്ക് എന്നപ്പോഴത്തേക്ക് അവിടെ പ്രധാനമായ സദ്യം ഇറച്ചി മുട്ടയൊക്കെയാണ്. അടുത്തിരിക്കുന്ന ആളിൻ്റെ മേശപ്പുറത്ത് ഇറച്ചിയും മുട്ടയും വന്നു, നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടിരുന്നാൽ വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? കാണുമ്പം തന്നെ, അത് കാണുമ്പം തന്നെ അടുത്തിരിക്കുന്നവൻ്റെ പാത്രത്തിൽ ഇറച്ചിയും മുട്ടയും കാണുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. കഴിക്കണതാണ് നല്ലത്, കഴിക്കാതിരിക്കുന്നതല്ല. കഴിക്കുക, കഴിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അത് കഴിക്കണം, കാരണം ശരീരത്തിനറിയാലോ ഇത് ആരുടെ പാത്രത്തിലായിരിക്കണമെന്ന്. പാത്രം അടുത്തിരിക്കണവൻ്റെ പാത്രത്തിലാണ് ഇരിക്കണമെന്ന് ശരീരത്തിൽ അറിയില്ല. ശരീരം ഉടനെ പ്രിപ്പയർഡ് ആകും, ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉടനെ ഒരുക്കും.
ഇത് കഴിച്ചിട്ട് വന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കണം. ഈ കണ്ടീഷനിൽ കഴിച്ചോ, ഈ സാധനങ്ങളൊക്കെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുക്കുംബർ ജ്യൂസ് കുടിക്കണം. എന്താണ് ഈ കുക്കുംബർ ജ്യൂസ്? കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത് ആൽക്കലൈൻ വാട്ടറാണ്. അതായത് 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് സകലരെയും. ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രൽ, പച്ചവെള്ളമാകുമെന്ന്. പക്ഷേ അത് പ്രയോഗത്തിലേക്ക്, വീട്ടിലെ പ്രയോഗത്തിലേക്ക് വരണില്ല. ഇതേ ഉള്ളു കുഴപ്പം. അപ്പൊ അത് ഒരു കാര്യം ചെയ്യേണ്ടത്, നേരെ കുക്കുംബർ ജ്യൂസ് കഴിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും അസിഡിറ്റിയാണ്. എന്താ ചെയ്യുക? രാവിലെ വെറും വയറ്റില് ഒരു കുക്കുംബർ ജ്യൂസ്, ഒരു 6-7 മണിയാകുമ്പം രണ്ടാമതൊരു കുക്കുംബർ ജ്യൂസ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ എടുത്തിട്ട് തൊലിയെത്തി കളഞ്ഞ് കടിച്ചങ്ങ് തിന്നുക. ഇത്രയും ചെയ്താൽ മതി ഈ അസിഡിറ്റി നമുക്ക് മാനേജ് ചെയ്യാം. അതായത് രാവിലെ ഒരു കുക്കുംബർ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് വേണം. തൊലിയെത്തി കളയുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം. തൊലിയെത്തി കളഞ്ഞിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കരുത്. അതിന്റെ ഫ്രഷ് ജ്യൂസ് തന്നെ വേണം. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ പിഴിയരുത്, ഉപ്പിടരുത്, ഒന്നും ചേർക്കരുത്. ഒന്നും ചേർക്കാതെയുള്ള കുക്കുംബർ ജ്യൂസ് 1 ഗ്ലാസ് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6-7 മണിക്കും കഴിക്കുക. ഒരു കുക്കുംബർ രാത്രി കടിച്ചു തിന്നുക. ഇത്രയും ചെയ്യാമോ? എന്താ പ്രയാസം? വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അസിഡിറ്റി ബാലൻസ് ചെയ്യാം. എല്ലാ അസിഡിറ്റി ഉള്ള സകലരും, അസിഡിറ്റി ഇല്ലാത്തവരും, വേവിച്ച ഭക്ഷണം കഴിക്കുന്ന സകലരും ഇത് ചെയ്തിരിക്കണം. കമ്പൽസറി. വേവിച്ച ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ എല്ലാവരും ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം ബ്ലഡ് അസിഡിക്കാകാതിരിക്കാൻ, രോഗമുണ്ടാകാതിരിക്കാൻ, പല്ല് തേഞ്ഞു പോകാതിരിക്കാൻ, മുട്ടിന് ജോയിൻസ് പെയിൻ വരാതിരിക്കാൻ, റുമാറ്റിക് ആർത്രൈറ്റിസ് വരാതിരിക്കാൻ ഇത് കഴിച്ചേ പറ്റൂ. തീർന്നില്ലേ രോഗം? തീർന്നു. സകല രോഗവും മാറ്റുന്ന 2 വഴികൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ന്യൂട്രീഷണൽ ഡെഫി